മനോഹരമായ വെള്ളാരം കണ്ണുകളുമായി മലയാള സിനിമാ പ്രേമികളുടെ മനം കീഴടക്കിയ മാധവിയെ അങ്ങനെ ആരും മറക്കാനിടയില്ല ആകാശദൂതിലെ ആനി വടക്കൻ വീരഗാഥയിൽ ചന്ദുവിനൊപ്പം മത്സരിച്ച് അഭിനയിച്ച ഉണ്ണിയാർച്ച അങ്ങനെ എന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു പിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടാണ് മാധവി സിനിമാ ലോകത്തു നിന്നും വിട്ടത് കരിയറിൽ മുന്നൂറ് സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് താരം ആയിരം നാവുള്ള അനന്തനായിരുന്നു മാധവി മലയാളത്തിൽ അവസാനമായി അഭിനയിച്ചത് വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം കുടുംബജീവിതത്തിലേക്ക് തിരിഞ്ഞ നടിക്ക് മൂന്ന് പെൺമക്കളാണ് പ്രിസില ടിഫാനി ഈവ്ലിൻ എന്നാണ് മക്കളുടെ പേര് റാൽഫ് ശർമ്മയെ വിവാഹം ചെയ്ത ശേഷം അവർ ന്യൂ ജേഴ്സിയിലാണ് ഇപ്പോഴുള്ളത് ബിസിനസ്സുകാരനാണ് റാൽഫ് ശർമ്മ ആഡംബര ജീവിതം നയിക്കുന്ന ഇവർക്ക് ഏകദേശം നാന്നൂറ് ഏക്കറോളം സ്ഥലമാണുള്ളത് ചില ദേശീയ മാധ്യമങ്ങളാണ് ഇടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ന്യൂജേഴ്സിയിൽ തന്നെ ആഡംബര സൗധങ്ങളും ആഡംബര വാഹനങ്ങളും സ്വന്തമായി വിമാനവും എന്നാണ് റിപ്പോർട്ടുകൾ കനക വിജയലക്ഷ്മി എന്നായിരുന്നു മാധവിയുടെ ശരിക്കുള്ള പേര് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ മാധവി കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകൾ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടവളായി ഒരിക്കൽ പോലും താരം മലയാളിയല്ല എന്നൊരു ഫീൽ ആർക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ഒരു വടക്കൻ വീരകഥ ഒരു നുണക്കഥ ആയിരം നാവുള്ള അനന്തൻ പൂവ് എന്നിങ്ങനെ പത്തിലേറെ മലയാള ചിത്രങ്ങളിലൂടെ മലയാളത്തിൽ മുൻനിര നായികമാരിൽ ഇടം നേടി കുറച്ചുനാൾ മുൻപ് ഇവരുടെ ഇരുപത്തിയെട്ട് വർഷം പൂർത്തിയാക്കിയ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള പോസ്റ്റുകളും മാധവി പങ്കുവെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തൂർപ്പ് പടമാര എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മാധവി ചലച്ചിത്ര രംഗത്തെത്തുന്നത് എൺപതിൽ ലാവ എന്ന ചിത്രത്തിലൂടെ മരണത്തിലെത്തിയ മാധവി ആയിരത്തി വരെ മരണത്തിൽ സജീവമായിരുന്നു തൻ്റെ കുടുംബത്തിൻ്റെ ഗുരുവായ സ്വാമി രാമഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിലും ജർമ്മനിയിലും വേരുകളുള്ള ലാൽഫ് ശർമ്മയെ നടി വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മാധവിയും റാൽഫും പരസ്പരം കണ്ടുമുട്ടി തൊണ്ണൂറ്റി ആറ് ഫെബ്രുവരി പതിനാലിനായിരുന്നു ഇവരുടെ വിവാഹം